കർണാടകയിലെ സിദ്ധാർത്ഥ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ബൈക്കിടിച്ച മലയാളി വിദ്യാർത്ഥിനി മരിച്ച കേസ് പോലീസ് അട്ടിമറിക്കുന്നതായി പരാതി. കർണാടക ആഭ്യന്തരമന്ത്രി ഡയറക്ടർ ബോർഡ് അംഗമായ കോളേജിൽ നടന്ന സംഭവമായതിനാലാണ് പ്രതികൾക്കെതിരെ ഗൗരവമുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാൻ പോലീസ് തയ്യാറാകാത്തതെന്നാണ് വിദ്യാർത്ഥിനിയുടെ ബന്ധുക്കളുടെ ആരോപണം. ക്യാമ്പസിനുള്ളിൽ ഇവിടെ വെച്ചാണ് കഴിഞ്ഞ 23-ാം തീയതി ഡോക്ടർ നിലീനയെ ബൈക്കിടിച്ചത്. ഹോസ്റ്റലിൽ നിന്ന് വരികയായിരുന്ന MBBS വിദ്യാർത്ഥികളായ മോനിഷ് കുമാറും ബലുസാനി നാഗേഷും കോഴിക്കോട് സ്വദേശിയായ നിലീനയുടെ സ്കൂട്ടർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നിലീന 22 ദിവസത്തിന് ശേഷം കഴിഞ്ഞ വ്യാഴാഴ്ച മരണത്തിന് കീഴടങ്ങി. എന്നാൽ കർണാടക പോലീസ് ക്യാമ്പസിനുള്ളിലെ ഈ കൊലപാതകത്തെ സാധാരണ വാഹന അപകടമായാണ് പരിഗണിക്കുന്നത്. സംഭവം നടന്ന 1 ആഴ്ചയ്ക്ക് ശേഷം അലക്ഷ്യമായി വണ്ടിയോടിച്ചതിന് ബലുസാനി നാഗേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. നിലീന മരിച്ചതിനു ശേഷവും ഗൗരവമുള്ള വകുപ്പ് ചുമത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവുന്നില്ല. ഇപ്പോൾ ചുമത്തിയിട്ടുള്ള വകുപ്പ് പ്രകാരം പ്രതിയെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കാശിനാഥനും കോളേജ് അധികൃതർക്ക് ഇതിലൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് കൈയൊഴിയുന്നു. പോലീസിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന ഒഴുക്കൻ മറുപടി. അപകടമുണ്ടായ ദിവസം പോലീസിനെ അറിയിക്കാൻ പോലും ഇദ്ദേഹം തയ്യാറായിരുന്നില്ല. സംസ്ഥാന ആഭ്യന്തര മന്ത്രി പരമേശ്വര ഡയറക്ടർ ബോർഡ് അംഗമായ കോളേജിന് മാനക്കേടുണ്ടാകാതിരിക്കാൻ കേസ് ബോധപൂർവം പോലീസ് അട്ടിമറിക്കുകയാണെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. മോനിഷ് കുമാർ എന്ന MBBS വിദ്യാർത്ഥിയാണ് ബൈക്ക് ഓടിച്ചതെന്നും എന്നാൽ ബൈക്കിന് പിന്നിലിരുന്ന വിദ്യാർത്ഥിക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നതെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. തുംകൂരിലെ സിദ്ധാർത്ഥ മെഡിക്കൽ കോളേജിൽ നിന്നും അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.